നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിയുടെ എം ബി ബി എസ് ബിരുദം അംഗീകാരമുള്ളതാണോ എന്ന് പരിശോധിക്കും സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും വിവരങ്ങൾ തേടും ഡോക്ടർ ശ്രീകുട്ടിക്ക് എതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് പോലീസ് കൈമാറും പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഡോക്ടർ ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് പോലീസ് കൈമാറും പ്രതിയായ അജ്മലും ശ്രീകുട്ടിയും പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ടു പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്നാണ് തെളിവുകളും സി ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമെന്നാണ് തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ട് എന്നാണ് വിവരം രണ്ടു മാസത്തിനിടയിൽ നിരവധി തവണ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി പ്രതികളുടെ രക്ത സാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തി ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇരുവരുടെ യാത്ര മധ്യ ലഹരിയിലായിരുന്നു അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സംഭവത്തിന് പിന്നാലെ ശ്രീകുട്ടിയെ കൊല്ലത്ത് വലിയ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു അപകടത്തിൽ മൈനാഗപ്പള്ളിയെ സ്വദേശിനെ കുഞ്ഞുമോൾ മരിച്ചിരുന്നു അതേസമയം ശ്രീകുട്ടി നിരപരാധിയാണെന്ന് അമ്മ സുരഭി ഭർത്താവ് സോണിയും അജ്മല യും ചേർന്ന് തന്റെ മകൾ ഇതിൽ കുടിക്കിയതാണെന്നും മകൾ മദ്യപിക്കുന്ന ആളല്ലെന്നും നിർബന്ധിപ്പിച്ച് മദ്യപിച്ചതാകുമെന്നും സുരഫി പറഞ്ഞു അജ്മൽ ഓടിച്ച് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപകടത്തിന് ശേഷം പ്രതികൾ കാറിന്റെ ഇൻഷുറൻസ് പുതുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട് അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലാണ് കാറ് അപകടശേഷം പ്രതികൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി ഓൺലൈൻ വഴി പുതുക്കി ഇൻഷുറൻസ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് അവസാനിച്ചിരുന്നു കെ എൽ ക്യു ട്വന്റി ത്രീ നയൻ ത്രീ ഫോർ സെവൻ നമ്പറുള്ള കാറാണ് അപകടം വരുത്തിയ പ്രതികളെ കസ്റ്റഡിയിൽ ി തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം സംഭവം നടന്ന സ്ഥലത്തും പ്രതികൾ ഒളിവിൽ പോയ ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും നിലവിൽ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത